അടുത്തന്നെ വന്ന് അനിയനുമായി ചേർന്നൊരു കുക്കിംഗ് ആണ് ഇന്നൊരു പരീക്ഷണം, ഞായറാഴ്ചയല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അനിയനവിടെ നിൽപ്പുണ്ട്, ചോദിച്ചു നോക്കാം. ആൾ നല്ല മൂടിലാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ പ്രിപ്പറേഷൻസ് ആൾ ചെയ്യും, ആളെ വിഭവങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? ബാ അനീഷ, ഇന്നെന്താ സ്പെഷ്യൽ എന്താ? നിങ്ങളാ സ്പെഷ്യൽ? ഞായറാഴ്ച അല്ലേ, ബീഫ് ആണോ വന്ന്? അതിന്റെ പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ബീഫ് കറിയാണോ? കറി വേണ്ടേ, കറി ഒന്നും മടുത്തില്ലേ. ശരിയാ, ഫ്രൈ ആക്കണോ അതോ ഒത്തിരി ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ എന്നുള്ള ആലോചന. ബീഫ് ചില്ലി പൊളിക്കും കേട്ടോ. ഞാൻ അവിടെ ആലോചിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആലോചിച്ചോണ്ടിരുന്നത്. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. റെഡിയാണല്ലോ, നമുക്ക് ചെയ്യാം. ചെയ്യാം. ഇപ്പോൾ ഒനിയന്നെ ഡൈസറ് കെട്ടിയ. അതെ അതെ, ഡൈസറ്റ് കെട്ടിയ. ഓക്കെ, അതിനുശേഷം ചില്ലി ആണ് സവാള അരിഞ്ഞ അതേ സൈസിന് തന്നെ ചെറുതായിട്ട്. ഓക്കെ, എത്ര എണ്ണം വെച്ച് വേണം? ഇതിപ്പോ എത്ര കിലോ ബീഫാണ് എടുത്തേക്കുന്നത്? ഞാനിപ്പോ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു കിലോ ബീഫിന് ഒരു രണ്ട് കാപ്സിക്കം, വലുതാണെങ്കിൽ രണ്ട് കാപ്സിക്കം, ചെറുതാണെങ്കിൽ രണ്ടര, ഒരു മൂന്ന് സവാള, ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ചില്ലി, ഇത്ര എടുത്താൽ മതി. അപ്പോൾ എൻ്റെ പ്രൈമറി മാരിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിൽ ബീഫ് എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനുശേഷം കുരുമുളക് പൊടി, അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ചില്ലി, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം, കുറച്ച് മതി, വെള്ളം കുറച്ച് മതി, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ ബീഫ് വെള്ളം ഉണ്ടോണ്ട് ഇത് കുക്ക് ചെയ്യാൻ നേരത്തെ അതിലേക്ക് ഇറങ്ങി അല്ലേ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം? റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാം, വേവിക്കാൻ കിട്ടാം. ഒരു നാല് വിസിലേക്ക് നേരെ വേവിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യുക, റെസ്റ്റ് ടൈം കൊടുക്കുക അത് വേവുന്നതിന്. അതിനുശേഷം ഓപ്പൺ ചെയ്ത് റെസ്റ്റ് ടൈം ചെയ്യണം. അതെ അതെ. അതിനുശേഷം അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചില്ലി രൂപത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിലാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുപ്പ് ഒക്കെ വെച്ച് കുറച്ച് കൊതുമ്പൊക്കെ വെച്ച് കൊതുമ്പൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കൂടെ പെട്ടെന്ന് തീ കത്തും. ഇത് നമ്മൾ കുക്കിങ്ങിനുള്ള തുടക്കമാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് നമ്മൾ തീ കത്തിച്ചു, ചൂടുതാ കത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കിട്ടും അല്ലേ? അപ്പോൾ അത് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ, അതെ അത് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സവാളയും ക്യാപ്സിക്കവും പിന്നെ നമ്മൾ ചില്ലി അരിഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടും. വാടി കിട്ടും? ആ, നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി, അല്ലാതെ ഭയങ്കരമായിട്ട് മൂക്കിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സോസ് അല്ല, അടുത്തായിട്ട് നമുക്ക് പൊടി വേണം. അതിനുശേഷം നമുക്ക് വേണ്ട പൊടികൾ, ആദ്യം മുളക് പൊടി, അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മസാല ഇട്ട് ആ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക അല്ലേ? അതെ അതെ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു അല്ലേ? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു ഒന്നുകൂടെ. അതെ. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോസ് ആഡ് ചെയ്യുന്നത്. സോസ് ആഡ് ചെയ്യുന്നത് ആദ്യം നമ്മളെ ടൊമാറ്റോ സോസ് ഇടാം. ടൊമാറ്റോ സോസ് ആവശ്യത്തിന്. ആവശ്യത്തിന്. അതിനുശേഷം നമ്മുടെ ചില്ലി സോസ്. ചില്ലി സോസ് ആഡ് ചെയ്തു. ഓക്കെ. പിന്നെ സോയാ സോസ് ആണ്. സോയാ സോസ്. സോയാ സോസ് ആഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ മിക്സ് നമ്മൾ സൂക്ഷിക്കുകയെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകാൻ പാടില്ല അല്ലേ? ഇനിയാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ കലക്കി, ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി, വളരെ കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര തിക്കായി പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുന്നു. അതെ. ബീഫ് ഒരു വിധം എനിക്ക് തോന്നുന്നു വെന്തിട്ടുണ്ടല്ലേ. അതെ, ബീഫ് നല്ലപോലെ വെന്താണ്, മൂക്കളിൽ വേവിച്ചല്ലേ. പക്ഷേ മസാലേനെ എല്ലാവരും പിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കറിവേപ്പില. കറിവേപ്പില, കറിവേപ്പില എല്ലായിടത്തും മല്ലിയിലയാണ് എല്ലാവരും ഇടുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും കറിവേപ്പിലാണല്ലോ ഇഷ്ടം. അതെ അതെ അതെ. അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ടത് കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കുന്നു. ഇനി തീ എന്ത് ചെയ്യുക, കുറച്ചിട്ട് നല്ല രീതിയിൽ ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് എനിക്കതിന് ഒരുവിധം കുക്കായിട്ടുണ്ടല്ലേ. അതെ, സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തീരിട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ആയിട്ടുണ്ടല്ലേ. ഒരു പീസ് ഞാൻ സൂപ്പർ പൊളിച്ചേട്ടാ.
അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ബീഫ് ചില്ലി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കട്ടെ. നല്ല അടിപ്പസാണ്. ഈ മഴയത്ത് കുറച്ച് കിഴങ്ങും കൂടെ ഇട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുമാറായിരിക്കും. ഞാനെന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്താണ് നിങ്ങളെ കയ്യിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.